വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അശ്വതി ആൻഡ് ഡെന്നിസ് വ്ളോഗ്സ്. അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ്. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് ഞങ്ങളിപ്പോൾ പറയുന്നില്ല, എന്നാ അത് സർപ്രൈസാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് പാല പൊൻകുന്നം റോട്ടിലാണ്. നമ്മൾ ഇവിടെ നിന്നാണ് പോകുന്നത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ എരുമേലിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് എരുമേലിയിലെ വാവര് വള്ളി. ഇത് വളരെയധികം പ്രശസ്തമാണ്. പിന്നെ ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നതാണ് ധർമ്മശാസ്ത ടെമ്പിൾ. ഇതും വളരെയധികം പ്രശസ്തമാണ്. ഇവിടെ നിന്നാണ് പേട്ടതുള്ളലൊക്കെ നടക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഇതാണ് കരിങ്കല്ലിമൊഴി കയറ്റം. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഡെസ്റ്റിനേഷൻ പെരുന്തേനരുവി. അപ്പം ഇതാണ് എന്നാ നമുക്ക് പോകാനുള്ള വഴി. ഇതിങ്ങനെ നേരെ കയറി ചെല്ലുമ്പോഴേ നമ്മൾ ചെന്ന് ചാടുന്നത് എന്നാ ഡാമിലോട്ടാണ്. പിന്നെ ഒരു ചെറിയ ചെറിയ വഴിയാണ്. ഒത്തിരി വലിയ വണ്ടികളൊന്നും അതിലെ പോകത്തില്ല. ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പെരുന്തേനരുവി ആയിരുന്നു നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പം ഞങ്ങളിപ്പം നിൽക്കുന്നത് അതിൻ്റെ ഡാമിന് മുകളിലാണ്. അപ്പം മഴയാണെങ്കിലും ഒത്തിരി അങ്ങ് വെള്ളമൊന്നുമില്ല. പക്ഷേ പ്രളയ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര വെള്ളമായിരുന്നു. കാണേണ്ട കാഴ്ചയൊക്കെ ആയിരുന്നു. ഭയങ്കര വെള്ളവും ഒക്കെ ആയിരുന്നു. ഇവിടെ ഒത്തിരിയധികം അപകടങ്ങൾ ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് പെരുന്തേനരുവി എന്ന് പറഞ്ഞാൽ ബാക്കി വിഷ്വൽസ് പുറകെ വരുന്നതാണ്. ഇവിടെ വച്ചിരിക്കുന്ന ഒരു ബോർഡ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഇവൾ പെരുന്തേനരുവി, പുറമേ കാണാൻ സുന്ദരിയാണ്, പക്ഷേ ഉള്ളിൽ സംഹാര രൂപിണിയാണ്. ഒന്നോർക്കുക, ഇവളുടെ നീരാളി വലയത്തിൽപ്പെട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല. എല്ലാ വർഷവും നിരവധി ജീവനുകളാണ് ഇവൾ കവർന്നെടുക്കുന്നത്. അടുത്തത് നിങ്ങൾ ആകാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നെടുക്കുന്ന സെൽഫി നാളത്തെ പത്രങ്ങളുടെ ചരമക്കോളത്തിൽ വരാതിരിക്കട്ടെ എന്ന് പൊതുജന താല്പര്യാത്ത പെരുന്തേനരുവി പവർ ഹൗസ് ജീവനക്കാർ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒത്തിരിയധികം അപകടങ്ങളൊക്കെ എന്നാ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. പലയിടത്തും ഇതിൻ്റെ ബോർഡുണ്ട്. അപ്പം നടന്നുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പം ഇതിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട്. എന്നെ കെട്ടിച്ചിരിക്കുന്നത് പാല പൈക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം എൻ്റെ വീടെന്ന് പറഞ്ഞാൽ പമ്പയ്ക്ക് പോകുന്ന റൂട്ട് എരുത്തുവാപ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പം അതിൻ്റെ തൊട്ടടുത്താണ് ഈ പ്ലേസ്. അപ്പം എനിക്ക് ഈ പ്ലേസിനെ പറ്റി നേരത്തെയൊക്കെ അറിയാം. ഞങ്ങളിവിടെ കുറേ വന്നിട്ടൊക്കെ ഉള്ളതാണ്. അപ്പം അന്ന് പ്രളയമൊക്കെ വന്ന സമയത്താണെങ്കിലും വന്ന് വെള്ളമൊക്കെ കാണാനായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളതാണ്. അപ്പം ഭയങ്കര വെള്ളമായിരുന്നു. പിന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ പവർ ഹൗസ് ഉണ്ട് കേട്ടോ. അപ്പം അന്ന് പ്രളയത്തിൻ്റെ സമയത്ത് നമ്മുടെ ഈ പവർ ഹൗസിൽ ഉള്ള വെള്ളമെല്ലാം പവർ ഹൗസിൽ കയറി അവിടെ എല്ലാം നശിച്ചു പോയായിരുന്നു. ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ ഇപ്പം പവർ ഹൗസിലോട്ടുള്ള വെള്ളം എന്നാ പമ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് പവർ ഹൗസിലോട്ട് വെള്ളം പോകുന്നത്. ബാക്കി അവിടെ ചെന്നിട്ട് ഞങ്ങൾ കാണിക്കുന്നു. പവർ ഹൗസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു തിരുത്തുണ്ട്. എന്നാന്ന് വെച്ചാൽ പ്രളയ സമയത്ത് ഇതിൻ്റെ അകത്ത് വെള്ളം കയറിയിട്ടില്ലെന്നാണ് ഇവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് അരുവിയിൽ നിന്നും നല്ല ഹൈറ്റിലാണ് ഈ പവർ ഹൗസ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ 6 MW കറണ്ടാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ പവർ ഹൗസ്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങി കാണിക്കാനൊന്നുമുള്ള ഒരു ഇതില്ല. അപ്പം നമ്മൾ
ഇപ്പോൾ എത്തിയിരിക്കുന്നത് പെരുന്തേനരുവി വാട്ടർഫോൾസിലാണ്. ഇവിടെയാണ് വളരെയധികം അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പാർക്കൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ മൊത്തം പാറക്കെട്ടുകളാണ്. ഇവിടെ പിന്നെ അപകടം ഉണ്ടെന്നറിയിക്കാനായിട്ട് മൊത്തം ബോർഡുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് പെരുന്തേനരുവി. നമ്മൾ മുമ്പേ പോയത് പെരുന്തേനരുവി ഡാമായിരുന്നു. ഇതാണ് പെരുന്തേനരുവി. നമ്മൾ ആ ഡാമിൽ പോയപ്പോൾ അവിടെ പ്രത്യേകിച്ച് എന്നാ നോക്കാൻ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ അപകടങ്ങളൊന്നുമില്ല. പക്ഷേ ശരിക്കും അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞത് പെരുന്തേനരുവിയിലാണ്. ഇവിടെ ഒത്തിരി അധികം മരണങ്ങൾ നടന്നിട്ടുണ്ട്. ആദ്യം അവിടെയൊക്കെയാണ് എന്നാ ചുഴികളുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പം ചുഴികളുള്ളപ്പം എന്നാ അതിൻ്റെ അകത്ത് ആൾക്കാർ വീണാൽ ആ ചുഴിയിലേക്ക് അടിയിലേക്ക് വലിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. പിന്നെ അയാളെ തിരിച്ചു കിട്ടത്തില്ല. പിന്നെ മരിച്ചു കഴിഞ്ഞ് അഗ്നിശമന സേന ഒക്കെ വന്നു കഴിഞ്ഞാണ് അവരൊക്കെ തിരിച്ചെടുക്കുന്നത്. അപ്പം വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് ഇത്. പിള്ളേരെ കൊണ്ടൊക്കെ വരുമ്പം നമ്മൾ ആ സൈഡിലോട്ടൊന്നും പോകാൻ പാടില്ല. ഇവിടെ ഇപ്പം കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ പാലം ഇറങ്ങി അങ്ങോട്ടൊക്കെ പോകാൻ പാലങ്ങൾ അങ്ങനെയൊക്കെയുണ്ട്. നല്ല രസമൊക്കെയാണ് കാണാൻ. സ്ഥലം നല്ല രസമാണ്. പക്ഷെ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണമല്ലോ. പിന്നെ ഇവിടെ ഒരു ചേട്ടനിരുന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പം അവരൊക്കെ നല്ല സേഫായിട്ടൊക്കെ ഇരുന്നു. അവരൊക്കെ ഇവിടുത്തുകാരായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ അവർ സേഫൊക്കെ ആയിട്ടേ ഉള്ളൂ. പിന്നെ ഒന്നും അറിയത്തില്ലാതെ വരുന്നവരൊക്കെ ആയിരിക്കും. ആ സൈഡിൽ പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ കാല് വഴുതി വെള്ളത്തിൽ പോയത്. അങ്ങനെ തന്നെ ഇവിടെ ഒത്തിരി മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ആൾക്കാരുടെ അശ്രദ്ധക്കുറവ് മൂലമാണ് ഒത്തിരി അപകടങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ ഗൈസ്, പെരുന്തേനരുവി ഡാമിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.